Namaskaram. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഞായറാഴ്ച തുടർച്ചയായി നാലാം തവണയും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടു ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് പാർട്ടി പൊതു തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് സീറ്റുകളും നേടിയിരിക്കുകയാണ് മുന്നൂറ് സീറ്റുകളുള്ള പാർലമെന്റിൽ ഹസീനയുടെ പാർട്ടി ഇരുന്നൂറ് സീറ്റുകളാണ് സ്വന്തമാക്കിയത് ഞായറാഴ്ച നടന്ന വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ ആരംഭിച്ച വോട്ടെണ്ണൽ തുടരുകയാണ് പുറത്തുവന്ന ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ അവാമി ലീഗ് വിജയിച്ചിരിക്കുകയാണ് ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അവസാനിച്ചതിന് ശേഷം അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമ പ്രവർത്തകരോട് വ്യക്തമാക്കുകയായിരുന്നു ശേഷം ഹസീന ഗോപാൽഗഞ്ച് മൂന്ന് സീറ്റിൽ വിജയിച്ചത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി അറുപത്തിയഞ്ച് വോട്ടുകൾ ഹസീന നേടിയപ്പോൾ ബംഗ്ലാദേശ് സുപ്രീം പാർട്ടിയിൽ നിന്നുള്ള എം നിസാമുദ്ദീൻ ലഷ്കറിന് നാന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഒൻപത് മുതൽ തന്ത്രപരമായി നിലപാടുകൾ കൈക്കൊള്ളുന്ന ദക്ഷിണേഷ്യൻ രാഷ്ട്രമായ ബംഗ്ലാദേശ് ഭരിക്കുന്ന എഴുപത്തി ആറുകാരിയായ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ ഏകപക്ഷം ീയമായ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി നാലാം തവണയും റെക്കോർഡ് സ്വന്തമാക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച ബി എൻപിയെയും ജമാഅത്തെ ഇസ്ലാമിയെയും ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി തള്ളിക്കളഞ്ഞെന്ന് അവാമി ലീഗ് ജനറൽ സെക്രട്ടറി ഒബൈദുൽ ഖ്വാദർ ചൂണ്ടിക്കാട്ടി പന്ത്രണ്ടാമത് ദേശീയ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തീവ്രവാദം അഗ്നി കിരയാക്കൽ മറ്റ് നശീകരണ പ്രക്രിയകൾ എന്നീ ഭീഷണികളെ ധീരമായി നേരിട്ടവർക്ക് താൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നുവെന്നും ഖ്വാദർ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ രാഗ്പൂർ മൂന്ന് സീറ്റിൽ ജി എം ഖാദർ വിജയിച്ചിരുന്നു പ്രാഥമിക കണക്കുകൾ പ്രകാരം നാല്പത് ശതമാനത്തോളം പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും അന്തിമ വോട്ടെണ്ണലിന് ശേഷം ഈ കണക്ക് മാറുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കാസി ഹബീബുൽ അവൽ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ എൺപത് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു ഏറെക്കുറെ സമാധാനപരമായാണ് വോട്ടെടുപ്പ് നടന്നതെങ്കിലും വെള്ളിയാഴ്ച രാജ്യത്തുടനീളം അക്രമങ്ങൾ നടന്നിരുന്നു പതിനെട്ടോളം തീവ്പ ആക്രമണങ്ങൾ എങ്കിലും ഉദ്യോഗസ്ഥരും മുഖ്യധാരാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവയിൽ പത്തെണ്ണം പോളിംഗ് സ്ഥലങ്ങളിലുമായിരുന്നു ചൊവ്വാഴ്ച മുതൽ പൊതുജനങ്ങളുമായി സമാധാനപരമായി ഇടപെട്ട് സർക്കാർ വിരുദ്ധ പ്രസ്ഥാനം ശക്തമാക്കാനാണ് പാർട്ടി പദ്ധതിയിടുന്നതെന്ന് മുൻ പ്രധാനമന്ത്രി ഖാലിദാ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാക്കൾ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പ് ബി എൻ പി ബഹിഷ്കരിച്ചെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ തിരഞ്ഞെടുപ്പിൽ ചേർന്നിരുന്നു ഇത്തവണ അവർ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുകയായിരുന്നു മറ്റ് പതിനഞ്ച് രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിട്ടുണ്ട് തങ്ങളുടെ ബഹിഷ്കരണ സമരം വിജയിച്ചതിന്റെ തെളിവാണ് പോളിംഗ് ശതമാനം കുറവെന്ന് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ അവകാശപ്പെട്ടു സമാധാനപരമായ ജനാധിപത്യ പ്രതിഷേധ പരിപാടികൾ വേഗത്തിലാക്കുമെന്നും അവയിലൂടെ ജനങ്ങളുടെ വോട്ടവകാശം സ്ഥാപിക്കുമെന്നും അവർ പറഞ്ഞു ശനിയാഴ്ച രാവിലെ ആറു മണിക്ക് ആരംഭിച്ച് തിങ്കളാഴ്ച രാവിലെ ആറു മണിക്ക് അവസാനിക്കുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂർ ദേശീയ പണിമുടക്ക് ബംഗ്ലാദേശിൽ നടന്നു വരികയാണ് ഫാസിസ്റ്റ് സർക്കാരിന്റെ അവസാനത്തിന് തുടക്കം കുറിക്കുവാൻ തിരഞ്ഞെടുപ്പ് ഒഴിവാക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വോട്ടർമാരോട് ആഹ്വാനം ചെയ്തിരുന്നു ഇടയ്ക്ക് നടന്ന ചില അക്രമ സംഭവങ്ങൾ ഒഴിച്ചാൽ മുന്നൂറ് മണ്ഡലങ്ങളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് ഏറെക്കുറെ സമാധാനപരമായിരുന്നെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വക്താവ് നേരത്തെ പറഞ്ഞിരുന്നു സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് ഒരു സീറ്റിലെ പോളിംഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർത്തിവച്ചിരുന്നു വടക്കുകിഴക്കൻ ചാറ്റോഗ്രാമിലെ ഭരണകക്ഷിയായ അവാമി ലീഗ് സ്ഥാനാർത്ഥി വോട്ടെടുപ്പിന്റെ അന്ത്യഘട്ടത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കിയിരുന്നു സാധാരണ തിരഞ്ഞെടുപ്പ് നാളുകളിലെ ആവേശം ബംഗ്ലാദേശിൽ എവിടെയും കണ്ടില്ലെന്നുള്ളതും യാഥാർത്ഥ്യമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ ബൂത്തുകൾക്ക് മുന്നിൽ പോലും ഭരണകക്ഷി പിന്തുണയുള്ള അനുയായികളും തിരഞ്ഞെടുപ്പ് ഏജന്റുമാരും ഒഴികെ വോട്ടർമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല ജനങ്ങളുടെ കുറവ് മൂലം നീണ്ട ക്യൂ ഇല്ലാതിരുന്നതിനാൽ വോട്ടർമാർ തടസ്സമില്ലാതെ വോട്ട് രേഖപ്പെടുത്തി വോട്ടെടുപ്പ് ആരംഭിച്ച ഉടൻ പ്രധാനമന്ത്രി ഹസീന ധാക്ക സിറ്റി കോളേജ് പോളിംഗ് കേന്ദ്രത്തിൽ വോട്ട് രേഖപ്പെടുത്തി മകൾ സൈമ വസീദും ഒപ്പമുണ്ടായിരുന്നു പ്രതിപക്ഷമായ ബി എൻ ബി ജമാഅത്ത് ഇസ്ലാമി സഖ്യത്തിന് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലെന്ന് അവർ ആരോപിച്ചു ബി എൻ ബി ജമാഅത്ത് കൂട്ടുകെട്ട് തീവപ്പ് ഉൾപ്പെടെ നിരവധി അക്രമങ്ങൾ അഴിച്ചുവിട്ടെങ്കിലും ജനങ്ങൾ അവരുടെ ഇഷ്ടം പോലെ വോട്ട് ചെയ്തു ആ വോട്ടിംഗ് അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവെന്നും അവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇതിനിടെ ബംഗ്ലാദേശിന്റെ വിശ്വസ്ത സുഹൃത്താണ് ഇന്ത്യയെന്ന് ഒരു ചോദ്യത്തിന് മറുപടിയായി ഹസീന പറയുകയുണ്ടായി തങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ് ഇന്ത്യ തങ്ങളുടെ വിശ്വസ്ത സുഹൃത്താണ് തങ്ങളുടെ വിമോചന യുദ്ധകാലത്ത് അവർ ഒരുപാട് പിന്തുണച്ചു പട്ടാള അട്ടിമറിയിൽ അച്ഛനും അമ്മയും സഹോദരന്മാരും തങ്ങളുടെ മുഴുവൻ കുടുംബവും നഷ്ടപ്പെട്ടിരുന്നു തങ്ങൾ രണ്ടു പേർ മാത്രമാണ് രക്ഷപ്പെട്ടത് ഇന്ത്യ തങ്ങൾക്ക് അഭയം നൽകി അതിനാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തങ്ങളുടെ ആശംസകളെന്നും അവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാനും അദ്ദേഹത്തിന്റെ ഭാര്യയും അവരുടെ മൂന്ന് ആൺമക്കളും സൈനിക ഉദ്യോഗസ്ഥരാൽ അവരുടെ വീട്ടിൽ വെച്ച് വധിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ മക്കളായ ഹസീനയും രഹനയും വിദേശത്തായിരുന്നതിനാൽ രക്ഷപ്പെടുകയായിരുന്നു ഈ സംഭവമാണ് ഹസീന സൂചിപ്പിച്ചത് ി എൻ പി ബഹിഷ്കരിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് എത്രത്തോളം സ്വീകാര്യമാകും എന്ന ചോദ്യത്തിന് ജനങ്ങളോടാണ് തൻ്റെ ഉത്തരവാദിത്തമെന്നും ഹസീന പറഞ്ഞു ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് സ്വീകരിക്കുമോ ഇല്ലയോ എന്നത് തനിക്ക് പ്രധാനമാണ് തീവ്രവാദ പാർട്ടി എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും വിദേശ മാധ്യമങ്ങളുടെ പ്രസ്താവനകളെക്കുറിച്ച് കുറിച്ച് താൻ കാര്യമാക്കുന്നില്ല എന്നും അവർ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇരുപത്തിയേഴ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രതിപക്ഷത്തെ ജാതി പാർട്ടിയും ഉൾപ്പെടുന്നു രാജ്യത്തെ നാൽപ്പത്തി പോളിംഗ് സ്റ്റേഷനുകളിൽ ഞായറാഴ്ച നടന്ന വോട്ടെടുപ്പിൽ മൊത്തം നൂറ്റി പത്തൊൻപത് പോയിന്റ് ആറ് ദശലക്ഷം രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു നാനൂറ്റി മുപ്പത്തി ആറ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കൂടാതെ ഇരുപത്തിയേഴ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറിലധികം സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള മൂന്ന് പേർ ഉൾപ്പെടെ നൂറിലധികം വിദേശ നിരീക്ഷകർ കനത്ത സുരക്ഷയിൽ നടന്ന പന്ത്രണ്ടാമത് പൊതു തെരഞ്ഞെടുപ്പ് നിരീക്ഷിച്ചു തിരഞ്ഞെടുപ്പിൽ ക്രമസമാധാനം ഉറപ്പാക്കാൻ ഏഴ് പോയിൻറ്റ് അഞ്ച് ലക്ഷത്തിലധികം നിയമനിർവഹണ ഏജൻസികളെയും സേനയെയും വിന്യസിച്ചിരുന്നു